ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂ. മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം പാചകവാതക സബ്സിഡി എല്ലാ ഇന്ത്യക്കാർക്കും ഉറപ്പു നൽകിയിരുന്ന ഒന്നാണ്. സബ്സിഡിയിൽ നിന്ന് ആളുകൾക്ക് സ്വയം ഒഴിവാകാനുള്ള അവസരം ഒരുക്കിയതിനു പിറകെയാണ് പാചകവാതക സബ്സിഡി നേരിട്ട് നൽകാതെ ബാങ്ക് അക്കൗണ്ടിൽ പണമായി നൽകുന്ന സംവിധാനം തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ ഇത് കൃത്യമായി എല്ലാവർക്കും കിട്ടിയിരുന്നു. എന്നാൽ നിലവിലെ സ്ഥിതി പാചകവാതകം വാങ്ങുന്നവർക്കെല്ലാം അറിയുന്നുണ്ടാകും എന്ന് ഉറപ്പാണ്. പാചകവാതക സബ്സിഡി ബാങ്ക് അക്കൗണ്ടിൽ അവസാനമായി എത്തിയത് 2020 ജനുവരിയിലാണ്. അതിനു മുമ്പ് ചിലപ്പോഴൊക്കെ ഇത് മുടങ്ങിയിരുന്നതായി ആക്ഷേപമുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ 15 മാസമായി പാചകവാതക സബ്സിഡി കിട്ടിയിട്ടില്ല. വിലയാണെങ്കിൽ കുത്തനെ ഉയരുകയും ചെയ്തു. പാചകവാതക സബ്സിഡി കേന്ദ്ര സർക്കാർ നിർത്തിയോ എന്ന ആശങ്കയാണ് സാധാരണക്കാർക്കുള്ളത്. പെട്രോളിയം മന്ത്രാലയമോ പെട്രോളിയം മന്ത്രിയോ ഇത് സംബന്ധിച്ച് ഒരു കാര്യവും ഇതുവരെ പറഞ്ഞിട്ടില്ല. ജനുവരി മുതൽ സബ്സിഡി മുടങ്ങി. കോവിഡ് വ്യാപനവും തുടങ്ങി. മാർച്ച് മാസത്തിൽ ലോക്ക്ഡൌൺ കൂടി തുടങ്ങിയതോടെ പാചകവാതക സബ്സിഡിയെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാത്ത സാഹചര്യവും ഉണ്ടായി. എന്നാൽ ലോക്ക്ഡൌൺ തീർന്നതിന് ശേഷവും സബ്സിഡിയെക്കുറിച്ച് സർക്കാർ ഒന്നും പറയുന്നില്ല. പാചകവാതക സിലിണ്ടർ രണ്ട് വിധത്തിലാണ് ഉണ്ടായിരുന്നത്, സബ്സിഡി ഉള്ളതും സബ്സിഡി ഇല്ലാത്തതും. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാം ഒരുപോലെയാണ്. സബ്സിഡി ഉപേക്ഷിച്ചവരെയും സബ്സിഡിക്ക് അർഹരല്ലാത്തവരെയും പോലെ ഉയർന്ന വില കൊടുത്താണ് സാധാരണക്കാരും പാചകവാതക സിലിണ്ടറുകൾ വാങ്ങുന്നത്. സബ്സിഡികൾ നിർത്തലാക്കാനുള്ള നീക്കം BJP സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മണ്ണെണ്ണയ്ക്കുള്ള സബ്സിഡി ഇതിനകം തന്നെ നിർത്തലാക്കി കഴിഞ്ഞു. പാചകവാതക സിലിണ്ടറിനുള്ള സബ്സിഡിയും പതിയെ നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന സംശയം സാധാരണ ജനങ്ങളിൽ ഉയരുന്നുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് നിലവിൽ സൗജന്യ പാചകവാതക സിലിണ്ടർ നൽകുന്നുണ്ട്. ഉജ്ജ്വല പദ്ധതിയുടെ ഭാഗമാണിത്. ഇത് പ്രകാരം 3 സിലിണ്ടറുകളാണ് ഒരു വർഷം സൗജന്യമായി ലഭിക്കുക. ഇതിനുശേഷം വാങ്ങുന്ന സിലിണ്ടറുകൾക്ക് സബ്സിഡി ഇല്ലാത്ത വില തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും നൽകേണ്ട സ്ഥിതിയാണ്. 2020-21 സാമ്പത്തിക വർഷത്തിൽ 40,915 കോടി രൂപ പെട്രോളിയം സബ്സിഡിയായി അനുവദിച്ചിരുന്നു. എന്നാൽ ആ സാമ്പത്തിക വർഷം തന്നെയാണ് സബ്സിഡി മുടങ്ങിയത്. 2021-22 സാമ്പത്തിക വർഷത്തിൽ 12,995 കോടി രൂപയാണ് പെട്രോളിയം സബ്സിഡിക്കായുള്ള ബജറ്റ് വിഹിതം. ഇത് തന്നെ സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ്. കേന്ദ്ര സർക്കാർ പാചകവാതക സബ്സിഡി നിർത്തലാക്കിയിട്ടില്ലെന്നാണ് BJP നേതാക്കളെല്ലാം പറയുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഇപ്പോൾ സബ്സിഡി കിട്ടുന്നില്ല എന്നതിന് യാതൊരു ഉത്തരവുമില്ല. കോവിഡ് പ്രതിസന്ധി തീർന്നാൽ സബ്സിഡി തിരിച്ചെത്തുമോ എന്ന കാത്തിരിപ്പിലാണ് ജനം. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.